ഹലോ ആൻഡ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ ലിൻസീസ് ലിങ്കിൽ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റി അമ്മിയായിട്ടുള്ള ഒരു ബീഫ് കറി റെസിപ്പിയാണ്. നമ്മുടെ നാടൻ കേരള സ്റ്റൈലിൽ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ബീഫ് കറി റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അന്നേരം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു കടായി വെച്ചു, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനിയും നമുക്കിതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, സവാള നമ്മൾ എപ്പോഴും അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കനം കുറച്ചായിട്ട് അരിഞ്ഞ് ചേർക്കുക. അന്നേരം പെട്ടെന്ന് തന്നെ സവാള വഴഞ്ഞ് കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴഞ്ഞ് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ സവാളയ്ക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ബീഫിനാവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അന്നേരം പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അന്നേരം ഓരോരുത്തരുടെയും സ്വാദിനും രുചിക്കും അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ലേശം മഞ്ഞൾപ്പൊടി പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ മഞ്ഞൾപ്പൊടി വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള, ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷനുകളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മഞ്ഞൾപ്പൊടിക്കുണ്ട്. മഞ്ഞൾപ്പൊടി വഴിച്ചതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ മുളക് പൊടിയൊക്കെ ചേർക്കാൻ നേരം നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കറുത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിലെ തീ ലോ ഫ്ലെയിമിലിട്ട് വേണം മുളക് പൊടി വഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ധാരാളം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ബീഫ് കറിയുടെ ഒരു രുചിയും സ്വാദും ഒക്കെ കൂട്ടുകയും ചെയ്യും. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചത് ചേർക്കുക. അതിന് കൂടുതൽ നല്ലൊരു ഫ്രഷ്നെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടും. ഓക്കെ, അന്നേരം മല്ലിപ്പൊടിയും നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിലേക്ക് നമ്മുടെ സവാളയുടെ ഒപ്പം തന്നെ ചേർക്കുക. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാല. ഗരം മസാല നല്ല ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ല മണമായിരിക്കും. ഓക്കെ, അന്നേരം നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. പെരിജീരകത്തിൻ്റെ പൊടിയും ചേർത്തു, ഗരം മസാലയും ചേർത്തു. ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ ബീഫ് വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വാങ്ങിക്കുക. അതും ഇളം ബീഫാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, അന്നേരം ഞാനിവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി നല്ല ചെറിയ ഒരു ഇതേപോലത്തെ സൈസിലുള്ള കുറച്ച് വലിപ്പമുള്ള പീസസ്സൊക്കെയാണ് ഞാൻ ബീഫ് കറിക്ക് ചേർക്കുന്നത്. ഇതാണ് ഒന്നുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ മസാലയുടെ കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇത് ഇളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനിയും നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി ഒരു വിസിൽ അടുപ്പിക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് നല്ല കറക്റ്റ് പരുവമായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, ഞാനിവിടെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെന്ത് ഒരു വിസിൽ അടുപ്പിച്ചതാണ്. അന്നേരം കറക്റ്റ് നല്ല പരുവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയും ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഈ ബീഫിനെ നമ്മുടെ ഒരു കടായിലേക്കിട്ട് ഒന്നുകൂടെ ഇതൊന്ന് പറ്റിച്ച് ചാറൊന്ന് കുറുക്കിയെടുക്കാം. ഓക്കെ, ഞാനിവിടെ പാൻ വെച്ചു. ഇനി നമ്മുടെ ഈ ബീഫ് ഈ പാത്രത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം. എൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുറുകി വരണം. അന്നേരം നമ്മുടെ കറിയുടെ സ്വാദ് ഒന്നുകൂടി ഒന്ന് കൂടും. ഓക്കെ, അന്നേരം കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പറ്റി വരുന്നുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഓക്കേ അത് ചേർക്കാൻ നേരം ഒന്നുകൂടി ഒരു സ്വാദ് നമ്മുടെ കറിക്ക് ഇച്ചിരിയും കൂടി ഒരു ഒരു കറുത്ത കളർ ഒരു ബ്രൗൺ ഒരു നമ്മുടെ ബീഫ് കറിക്കൊക്കെ റോസ്റ്റ് ഒക്കെ ഇച്ചിരി കറുത്ത ഒരു ഷെയ്ഡ് കിട്ടുമല്ലോ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് എരിവും കൂടും ഓക്കേ അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യുകയാണ് ഈ സെയിം ടൈം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നല്ലതുപോലെ എണ്ണയ്ക്കകത്തോ നെയ്ക്കകത്തോ വറുത്തിടുകയാണെങ്കിൽ നമ്മുടെ ബീഫ് കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ ഡബിൾ മടങ്ങ് കൂടും എന്നിട്ട് ഞാൻ തേങ്ങാ കൊത്തും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുകയാണ് ഒരുപാട് മൂപ്പിക്കേണ്ട ഈ ഒരു പരുവത്തിന് മൂത്ത് കിട്ടിയാൽ മതി കണ്ടോ ഇത്രയും ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി ഞാനിവിടെ നെയ്ക്കകത്താണ് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നത് ഓക്കേ അന്നേരം ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ചേർത്തു അന്നേരം ഇതിൻ്റെ ആ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂടും അന്നേരം ഇങ്ങനെയൊന്ന് ബീഫ് കറി ഉണ്ടാക്കി നോക്കൂ അന്നേരം വളരെ ടേസ്റ്റി യമ്മി ആയിട്ട് കിട്ടും ഓക്കെ ഇപ്പം കണ്ടോ നമ്മുടെ ചാറയ്ക്ക് ഒന്ന് പറ്റി ഒന്ന് കുറുകി വരുന്നുണ്ട് അന്നേരം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കാൻ പോവുകയാണ് അത് കുരുമുളക് പൊടി ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കുക അന്നേരം അതിനൊരു സ്വാദ് ഒന്നുകൂടി ഒന്ന് കൂടും ഓക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഓക്കെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാവരും ഈ കോവിഡിൻ്റെ ഈ ഒരു ടൈമിൽ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുക മാക്സിമം പുറത്തൊന്നും പോകാതിരിക്കുക അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്ത് പോവുക വളരെ സേഫായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അന്നേരം എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കെ അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ